വാർത്തയിലേക്ക് പോകുമ്പോൾ തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. മരത്തക്കോട് സ്വദേശി വിജീഷാണ് മരിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എത്ര മണിയോടെയാണ് അപകടം നടന്നത്? മണിക്കൂറുകൾക്ക് ശേഷമാണോ മൃതദേഹം കണ്ടെത്തിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാത്രി അർദ്ധരാത്രിയാണ് ഈ ഒരു അപകടം നടന്നതെന്നാണ് നിഗമനം. പുലർച്ചെയാണ് യുവാവിനെ ഈ ബൈക്ക് ഇടിച്ച് മരിച്ചു കിടക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. ചൊവ്വന്നൂർ കൊടുവായൂർ അമ്പലത്തിന് സമീപത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു അപകട ദൃശ്യം. യുവാവ് മരിച്ചു കിടക്കുന്ന നിലയിലും നാട്ടുകാർ യുവാവിനെ കണ്ടെത്തിയത്. ബൈക്ക് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ മതിലിലിടിച്ച് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ യുവാവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചതെന്നാണ് നിഗമനം. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. യുവാവിന്റെ പോക്കറ്റിൽ നിന്നും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ OP ടിക്കറ്റ് ലഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ യുവാവിനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. കാരണം ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ബൈക്ക് മറ്റൊരാളുടെ പേരിലുള്ളതാണെന്ന് കണ്ടെത്തി. തുടർന്ന് വിശദമായ അന്വേഷണം നടത്തിയതിനൊടുവിലാണ് മരിച്ചത്. മരത്തങ്കോട് സ്വദേശി വിജീഷാണെന്ന് ഇപ്പോൾ കുന്നംകുളം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കുന്നംകുളം ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട് മടങ്ങി വരുന്നതിനിടെയായിരിക്കാം ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പോക്കറ്റിൽ നിന്നും OP ടിക്കറ്റ് കണ്ടെത്തിയത്. എന്തായാലും മരിച്ച ആളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശ്രുതി, അനീഷ്, അതായത് നിയന്ത്രണം വിട്ടു എന്ന് പറയുമ്പോൾ വാഹനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ, അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചോ, അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? അത്തരം വിവരമൊന്നും ലഭിച്ചിട്ടില്ല. നിയന്ത്രണം വിട്ടു എന്ന് പറയുന്നത് ഒരുപക്ഷെ മതിലിൽ ഇടിച്ച് മറിഞ്ഞത് കൊണ്ടായിരിക്കാം നിയന്ത്രണം വിട്ട് അപകടം ഉണ്ടായതെന്ന് പറയും. നിയന്ത്രണം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മതിലിൽ ഇടിക്കുമായിരുന്നില്ലല്ലോ. എന്തായാലും മതിലിൽ ഇടിച്ച് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയറി നിൽക്കുന്ന നിലയിലായിരുന്നു ബൈക്ക്. സമീപത്ത് തന്നെ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന് മരിച്ചു കിടക്കുന്ന നിലയിൽ, ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മരിച്ചു കിടക്കുന്ന നിലയിലാണ് വിജീഷിനെ കണ്ടെത്തിയത്. അത് ഇന്ന് വെളുപ്പിനാണ് നാട്ടുകാർ, അതുവഴി പോയിരുന്ന നാട്ടുകാരാണ് ഈ അപകട ദൃശ്യം കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അർദ്ധരാത്രി ആയിരിക്കണം ഇത്തരം ഒരു അപകടം ഉണ്ടായതെന്ന് നിഗമനത്തിലെത്തിയിട്ടുള്ളത്. എന്നാലും ആശുപത്രിയിലെ ഡോക്ടറെ കണ്ടതിന്റെ OP ടിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. OP ടിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടറെ കണ്ട് അർദ്ധരാത്രി എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് ഡോക്ടറെ കണ്ട് മടങ്ങി വരുമ്പോൾ ആയിരിക്കണം ഇത്തരം ഒരു അപകടം ഉണ്ടായതെന്നാണ് കണക്ക് കൂട്ടൽ. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആരംഭിച്ചതുകൊണ്ട് എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നും മദ്യപിച്ചിട്ടുണ്ടോ മറ്റു കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മറ്റു വിവരങ്ങളെല്ലാം പുറത്തു വരൂ. എന്തായാലും മൃതദേഹം ഇപ്പോൾ കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ശ്രുതി.